അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിപ്പോൾ നഴ്സറി റോസുകൾ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നു വാടി പോകുന്നു വീണ്ടും പൂ ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരുപാട് പരാതികൾ കേൾക്കുന്നു അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു നഴ്സറി റോസ് നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിചരണം സ്റ്റാർട്ടിങ് ടു എൻഡ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്ത് കൊടുത്താൽ അതിനകത്ത് നിറച്ചും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോലെ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് നടാനായിട്ടുള്ളൊരു പോട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതായത് ഇത് നമ്മൾ ഈ ഒരു സീസണൽ പ്ലാന്റ് അല്ല ഒരു പെർമനൻറ്റ് പ്ലാന്റ് ആണ് ഈ പറയുന്ന റോസ് പ്ലാന്റ് അതായത് വർഷാവർഷം നമുക്കിത് മാറ്റോ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോട്ട് തിരഞ്ഞെടുക്കുക ഇത് നമുക്ക് നഴ്സറിയിൽ നിന്നും റോസ് വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടാനായിട്ട് അതുപോലെ തന്നെ കഴിവതും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട് ഒഴിവാക്കി ക്ലേയുടെയോ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെയോ ക്ലേയുടെ ഏറ്റവും നല്ലത് പോട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറെ ഒന്നുകൊണ്ടല്ല ഇതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോഴത്തേക്കും വേനൽക്കാലത്ത് അതിനകത്ത് ചൂട് കൂടുതലായിരിക്കും അപ്പോൾ ഈ വേരുകൾക്ക് ചൂടധികം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് ഒരു തണവ് നിലനിർത്താനായിട്ട് മണ്ണിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിത് നടാനായിട്ടുള്ള പോട്ട് തിരഞ്ഞെടുത്തു ഇനി അതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കണം അപ്പം അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ വരുത്തുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓവർ സ്ട്രെയിൻ എടുത്ത് വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ നടുന്ന വഴി തന്നെ അതിനകത്ത് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കരുത് മണ്ണും കുറച്ച് കൊക്കോ പീറ്റും കൂട്ട് ചേർത്ത് മാത്രം നമ്മൾ നട്ട് കൊടുക്കുക അതിനകത്ത് പുതിയ തളർപ്പുകൾ വന്നതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഈ റോസ് പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വളം ആഗ്രഹിക്കുന്ന ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നോർമലി നമ്മൾ നടുന്ന പ്ലാന്റുകൾക്ക് മാസത്തിനൊരു രണ്ട് പ്രാവശ്യമൊക്കെ ചാണകപ്പൊടി എല്ലുപൊടി അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ ചൂട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഫ്ലവറിങ് ആയ പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിൽ പത്തൊൻപത് പത്തൊൻപത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ ഫ്ലവറിങ് കാര്യങ്ങളും എല്ലാം നിരന്തരം കിട്ടും ഇനി നമ്മുടെ റോസ് പ്ലാന്റിന് ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നതാണ് അതിന് ഒരുപാട് നല്ലതാണ് സൺലൈറ്റ് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ് എന്ന് ഇതുകൊണ്ട് നമുക്ക് ഓവർ സൺലൈറ്റിൽ വെച്ചിരുന്നാലും ഇതിൻ്റെ ഇലകളൊക്കെ കൊണ്ട് മുരടിച്ച് കരിഞ്ഞ് പിന്നെ അതിൻ്റെ വളർച്ച മുറ്റിപ്പോവും എന്നാൽ നമ്മൾ ഷെയ്ഡിൽ വെക്കാനും പാടില്ല ഷെയ്ഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ വളർന്ന് നീണ്ടങ്ങ് പോവുകയുള്ളൂ ഹൈറ്റ് വെച്ച് പോകും പക്ഷേ ഫ്ലവർ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല തെളിച്ചമുള്ള സ്ഥലമായിരിക്കണം എന്നാൽ ഉച്ചവിയിൽ ഡയറക്റ്റ് അധികം ഏൽക്കാതെ ബാക്കി ഈവനിങ് മോർണിംഗ് വെയിലുകൾ ഏൽക്കുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും അധികം അങ്ങനെ ഹൈറ്റ് വെച്ചൊന്നും പോവുകയില്ല അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അധികം വളർച്ച എത്തുന്നതിന് മുന്നേ തന്നെ ഇതിനകത്ത് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടികൾക്ക് ചായപ്പൊടി അതായത് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി തേയിലപ്പൊടി ഉണ്ടല്ലോ ചായ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഊറ്റിയെടുക്കുന്ന മട്ട് അത് ശരിക്കും വാഷ് ചെയ്തുതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് കട്ടൻ ചായ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ മുട്ടത്തോട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട്ടിലൂടെ വിതറി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ ചെറുപ്പത്തിലേ തന്നെ ഇതിനകത്ത് ഫ്ലവർ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ പൂവ് മുട്ടുകളൊക്കെ ഉണ്ടായി പൂക്കൾ വന്ന് തുടങ്ങി കഴിയുമ്പോൾ പൂ വന്ന് കൊഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഇതൊന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഒരു മൂന്ന് നാല് ഇലകൾ താഴ്ത്തി നമ്മൾ സോഫ്റ്റ് പ്രൂണിംഗ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് പ്രൂൺ ചെയ്തതിന് ശേഷം ഒന്നുകിൽ നമ്മൾ മഞ്ഞൾ പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ സാഫോ ഒന്ന് ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് കുഴച്ചിട്ട് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഡയബാക്ക് ഡിസീസ് ഉണ്ടാവാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇനി നമ്മളിത് പോട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഈ വേരുകളൊക്കെ അത്യാവശ്യം പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ പോകുന്നത് പൊട്ടി നിന്നുണ്ടെങ്കിൽ അതൊന്നും പൊട്ടിക്കാതെ നമ്മൾ ചെടികൾ നട്ട് കൊടുക്കുന്നതാണ് വളരെ നല്ലത് നമ്മളിത് പോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് കരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു അടിവളമായിട്ട് ഈ ചെടികൾക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചോട്ടിൽ കൊടുക്കുന്നതും നല്ല രീതിയിൽ പൂ ഉണ്ടാവുന്നതിന് വളരെ നല്ലതാണ് ഈ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നേക്കാളും നല്ലത് ഒന്നുകിൽ എല്ലുപൊടി ചേർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചാരവും ചാണകപ്പൊടിയും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ ഗ്രീൻ കെയർ ഉണ്ടല്ലോ നമ്മളിപ്പം ഒരു പ്രാവശ്യം ഇത് പൂക്കൾ ഉണ്ടായി കട്ട് ചെയ്ത് കളഞ്ഞു അതിനുശേഷം ചെറിയ തളിർപ്പുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അതായത് ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തൊൻപത് പത്തൊൻപത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല തളിർപ്പുകളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഗ്രീൻ കെയർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധാരാളം മുട്ടുകൾ ഉണ്ടാവും ഇത് കെമിക്കലി ചെയ്യുന്നതാണ് ഇനി ഓർഗാനിക് ആയിട്ടാണെന്നുണ്ടെങ്കിലും ധാരാളം വീഡിയോസും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും മുരിങ്ങിയുടെ ഇലയും ഇതൊക്കെ നല്ലതാണ് അതുപോലെ ആസ്പ്രിൻ നല്ലതാണ് ഒക്കെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം തണവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് റോസ് പ്ലാന്റ് ഇപ്പോഴത്തെ ഈ ഒരു ശക്തമായ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് അതായത് വെയിലൊക്കെ തട്ടുന്ന സ്ഥലത്താണെങ്കിൽ രണ്ട് നേരം നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതെല്ലാം മഴക്കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അതിൻ്റെ പോട്ടിങ് മിക്സ് ശരിക്കും ഒന്ന് ഡ്രൈ ആയി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ റോസ് പ്ലാന്റിന് വരുന്ന ഒരു മെയിൻ അസുഖമാണ് അതിൻ്റെ ഡൈബാക്ക് ഡിസീസ് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൂണിങ്ങിൻ്റെ സമയത്ത് ആ ഒരു വൂണ്ടിൽ ഒന്നുകിൽ മഞ്ഞൾ ഒന്ന് വെള്ളത്തിൽ കുഴച്ചിട്ട് തേച്ച് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് തേച്ച് കൊടുക്കുക അപ്പം ആ ഒരു പ്രശ്നവും ഇതിനകത്തുനിന്ന് ഒഴിവായി കിട്ടും അതുപോലെ ഇതിനകത്ത് ഈ ഒരു മുട്ട് വിരിഞ്ഞ് വരുന്ന സമയത്തൊക്കെ പ്രാണികൾ നീരൂറ്റി കുടിച്ചിട്ടൊക്കെ അത് ഭയങ്കരമായിട്ടും അങ്ങോട്ട് നശിച്ചു പോവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നീമോയിൽ സോപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ ആമ്പൂല് ഏതിലെങ്കിലും രണ്ട് മൂന്ന് തുള്ളിയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്കത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂവിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നേഴ്സറി റോസ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നിറച്ച് പൂക്കൾ ഉണ്ടാവാനായിട്ടും അത് ഉപകരിക്കും അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ